ഡയറക്റ്റിംഗിൻ്റെ മൂന്നാമത്തെ പാർട്ടായ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊഴിലാളികളെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ ചലിപ്പിക്കുന്ന പ്രവർത്തനമാണ് പ്രചോദനം, പ്രചോദിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ പ്രചോദനം എന്ന് പറയുന്നത്. ഈ പ്രചോദനത്തിലൂടെ നമുക്ക് തൊഴിലാളികളിൽ നിന്നും മാക്സിമം പ്രൊഡക്ടിവിറ്റി കൈവരിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. ദെൻ ഈ മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്തുള്ളതാണ്? അപ്പോൾ മോട്ടിവേഷൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്, തൊഴിലാളികളെ പ്രവർത്തനോന്മുഖരാക്കുന്നു. മോട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലാളികളൊക്കെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ മോട്ടിവേഷൻ്റെ പ്രചോദനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും കൂട്ടുന്നു. അതായത് പ്രവർത്തനശേഷി കൂട്ടുന്നു. നമുക്ക് മോട്ടിവേഷൻ പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കുന്നതാണ് മോട്ടിവേഷനിലൂടെ നമ്മുടെ പ്രവർത്തനശേഷിയും അതേപോലെ എഫിഷ്യൻസിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത് തൊഴിലാളികളെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സഹായിക്കുന്നു. അതായത് മോട്ടിവേഷനിലൂടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കുന്നു. അതുപോലെ തന്നെ സ്ഥാപനത്തിലെ മാറ്റങ്ങൾ അംഗീകരിക്കാൻ, ഇപ്പോൾ സ്ഥാപനത്തിലെ പുതിയ മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ ജോലിക്കാർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഒരു മോട്ടിവേഷൻ പ്രചോദനം നൽകുന്നതിലൂടെ അത്തരം മാറ്റങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അടുത്തത് തൊഴിലാളികളുടെ പിരിഞ്ഞു പോകൽ കുറക്കാനും ഹാജർ നില മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്നു. അതായത് തൊഴിലാളികൾ പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്നതും അതുപോലെ തന്നെ ലീവാക്കുന്നതൊക്കെ കുറക്കാൻ നമുക്ക് മോട്ടിവേഷനിലൂടെ സഹായിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ഹെഡിങ്ങാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഹെഡിങ്ങാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി, മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി, അതായത് മാസ്ലോയുടെ ആവശ്യ ശ്രേണിയെക്കുറിച്ചാണ്. അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും പ്രതിപാദിക്കാനും ഒരു ശ്രേണി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ ഈ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്കും ഈ തിയറി പഠിക്കാൻ, ബി എഡിനൊക്കെ പഠിക്കുന്ന ആളുകൾക്കും ഈ തിയറി പഠിക്കാനുണ്ട്, കൊമേഴ്സിലും ഈ തിയറി പഠിക്കാനുണ്ട്. ഓക്കെ, മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. നീഡ് ഹയറാർക്കി തിയറിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്, രണ്ടാമത് വരുന്നത് സേഫ്റ്റി നീഡ്, മൂന്നാമത് വരുന്നത് സോഷ്യൽ നീഡ്, നാലാമത്തേത് സെൽഫ് എസ്റ്റീം നീഡ്, അഞ്ചാമത്തേത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അങ്ങനെ അഞ്ച് നീഡ്സുകളാണ് വരുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ പലപ്പോഴും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം, എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചിത്രമാണ്. നിങ്ങളൊരു ത്രികോണം വരച്ചിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ അതിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് അടയാളപ്പെടുത്തിയാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് അതിന് കിട്ടും. അപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്താതിരിക്കുക, ഇത് വളരെ സിമ്പിളല്ലേ, ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവുമോ എന്നുള്ളത്, അത്ര വലിയ ചിത്രമൊന്നും അല്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അത് അടയാളപ്പെടുത്താതിരിക്കും. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യനിൽ മിക്കവാറും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, എക്സ്പ്ലെയിൻ വിത്ത് ദ ഡയഗ്രാം എന്ന് തന്നെ ഉണ്ടായിരിക്കും. ഇനി ഇല്ല എങ്കിൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ത്രികോണത്തിൽ ഈ കാര്യങ്ങൾ വരച്ച് എഴുതി അടയാളപ്പെടുത്തി, പേരുകൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ജസ്റ്റ് ആ പേരുകൾ മാത്രം മതി. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്സ്, അതേപോലെ എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, അങ്ങനെ ആ പേരുകൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അത് അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രം അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതൊന്ന് ആലോചിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ ഫസ്റ്റ് നീഡിലേക്ക് നമ്മൾ പോവുകയാണ്, ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ശരീരശാസ്ത്രപരമായ ആവശ്യങ്ങൾ. അപ്പോൾ എബ്രഹാം മാസ്ലോ പറയുന്നത് മനുഷ്യന് ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് ശരീരശാസ്ത്രപരമായ ആവശ്യങ്ങളാണ്. ഓക്കെ, അതെന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള അടിസ്ഥാനമായ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ മറ്റാവശ്യങ്ങൾ ഉടലെടുക്കുന്നുള്ളൂ. അതായത് ഒരു ബേസിക്കലി ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ആദ്യം വരുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആഹാരം, വസ്ത്രം, ഫുഡ്, ഡ്രസ്സ്, ഷെൽട്ടർ, ഇതാണ്. ഇത് കിട്ടിയാൽ മാത്രമേ മറ്റു ആഗ്രഹങ്ങളിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഫിസിയോളജിക്കൽ നീഡിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നീഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, മനുഷ്യർക്ക് ബേസിക്കായിട്ട് വരുന്ന ആഗ്രഹങ്ങൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത്തരം കാര്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി മാത്രമേ മനുഷ്യൻ്റെ അടുത്ത ആഗ്രഹങ്ങൾ, നീഡ്സ് ഉടലെടുക്കുന്നുള്ളൂ എന്നാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നീഡിലേക്ക് നമുക്ക് പോവാം, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. അതായത് നമ്മുടെ ശരീരശാസ്ത്രപരമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ശരീരശാസ്ത്രപരമായ ആവശ്യങ്ങൾ ആഹാരം, വസ്ത്രം, വീട്.
ഇവ നേടിക്കഴിഞ്ഞാൽ അടുത്ത ആവശ്യം ജീവിതം സുരക്ഷിതത്വം നേടിയെടുക്കാനാണ്. ഒരു സുരക്ഷ ജീവിതത്തിൽ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേണം എന്നുള്ളതായിരിക്കും ആളുകളുടെ ആവശ്യം. അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതായത് ശരീരശാസ്ത്രപരമായ ആവശ്യങ്ങൾ എന്നിങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങൾ ആവർത്തിച്ച് നേടിയെടുക്കുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഒരു തവണ കിട്ടുക എന്നുള്ളതാണ് ഏതൊരാളുടെയും ആഗ്രഹം. അത് ഒരു തവണ കിട്ടുമ്പോൾ ആളുകളുടെ, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ അടുത്ത ആഗ്രഹം എന്താണ്, ഇത് ജീവിതകാലം മുഴുവൻ ഇത് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ് പിന്നെ വരുന്നത്. അങ്ങനെ ജനങ്ങളുടെ ഇതൊരു സുരക്ഷിതാവസ്ഥ, അതായത് സേഫാണ് അല്ലെങ്കിൽ സെക്യൂർഡ് ആണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സുരക്ഷിതമായിട്ട് എന്നും കിട്ടുമെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ആവശ്യം ഉടലെടുക്കും സോഷ്യൽ നീഡ്, സാമൂഹിക ആവശ്യങ്ങൾ. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് സമൂഹത്തിൻ്റെ സ്നേഹവും അംഗീകാരവും നേടുവാനുള്ള ആവശ്യം അതിലുണ്ട്. അതായത് സമൂഹത്തിൽ എല്ലാവരെയും നമ്മൾ അംഗീകരിക്കണം, എല്ലാവരും നമ്മളോട് സ്നേഹത്തോടെ പെരുമാറണം, ഇങ്ങനെയുള്ളൊരാവശ്യം മനുഷ്യന് വരുമെന്നുള്ളതാണ്. ഓക്കെ, ജോലിക്കിടയിലും അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ മറ്റുള്ളവരോടായി സ്നേഹം പങ്കിടാനും സൗഹൃദം കൂടാനുമുള്ള ഒരാവശ്യമാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് എന്താ വരുന്നത്, ഫിസിയോളജിക്കലായുള്ള നീഡാണ്. ഫിസിയോളജിക്കൽ നീഡ് വീട്, ഫുഡ്, അതുപോലെ തന്നെ ഡ്രസ്സ്, ഇത് മൂന്നും ലഭിക്കണം എന്നുള്ളത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സോഷ്യൽ സെക്യൂരിറ്റി നീഡാണ്, സോറി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ്. അതിലെന്താ പറയുന്നത്, ആ മൂന്ന് കാര്യങ്ങളും തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ സെക്യൂർഡ് ആയിരിക്കണം എന്നുള്ളത്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തേത് സമൂഹത്തിൻ്റെ സ്നേഹവും അംഗീകാരമൊക്കെ ലഭിക്കണം എന്ന് പറയുന്ന ഒരാഗ്രഹം വരുന്നു, അതാണ് സോഷ്യൽ നീഡ്. നാലാമത്തേത് അതും കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൻ്റെ അംഗീകാരവും കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്, ആദരണീയമായ ആവശ്യകത എന്ന് പറയും. അതായത് സ്വഭാവമാനം, ആത്മവിശ്വാസം, സ്വന്തം മൂല്യങ്ങളെക്കുറിച്ചുള്ള ധാരണ, മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം, പ്രശംസ, അധികാരം, നിയന്ത്രണം എന്നിവയാണ് ആദരണീയത എന്ന ആവശ്യത്തിന്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ ഒന്ന് ബഹുമാനിക്കണം. സ്നേഹവും അംഗീകാരത്തിന് പകരം ബഹുമാനിക്കണം, മറ്റുള്ളവരുടെ നേതാവായി മാറണം എന്നുള്ള രീതിയിലുള്ള ഒരു ആഗ്രഹം നമ്മളിലേക്ക് എത്തുന്നു. അതിനെയാണ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. അടുത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് സ്വന്തം സാക്ഷാത്കരിക്കപ്പെടാനുള്ള ആവശ്യങ്ങളാണ്. അതായത് നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാനുള്ള ഒരു ആവശ്യം, നമുക്കുള്ള കഴിവുകളൊക്കെ മാക്സിമം എല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു ആവശ്യം നമ്മളിലോടെടുക്കുന്നു. ഇതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അഞ്ച് നീഡ്സുകളാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ്ങാണ്.